ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു വിധിയുമായി ബന്ധപ്പെട്ട ചില നല്ല ചിന്തകളെ കൃത്യമായിട്ട് എഴുതി വെച്ച സുവിശേഷ ഭാഗമാണ്. വിധി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരിക ഈശോയുടെ ഒരു ഒരു പാപിനിയായ സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു രംഗമുണ്ടല്ലോ. ഈ അഗസ്റ്റിനോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ മിസ്സരിക്കോർദിയ എത്ത് മീസര, അതായത് കരുണയും കരുണാർഹയും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു രംഗമാണ് അവിടെ. അവിടെ ഈശോ ഉണ്ട്, പാപിനിയായ ഈ സ്ത്രീയുണ്ട്, അപ്പുറത്ത് ഈശോ ഈ സ്ത്രീയെ വിധിക്കാൻ നിൽക്കുന്ന ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾ ഇവളുമായിട്ടൊരു ഫിസിക്കലായൊരു തെറ്റിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സൂചന ആ സുവിശേഷ ഭാഗത്തിൽ ഇല്ലാൻ തന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ വിധിച്ചു ഈശോ വിധിച്ചില്ല? ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ തന്നെ ഈശോ എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ട്. അങ്ങനെയുള്ളവൻ എന്തുകൊണ്ട് വിധിച്ചില്ല? അപ്പുറത്തുള്ളവരുടെ കാര്യം നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതായത് തെറ്റ് ചെയ്തതല്ല അവിടുത്തെ പ്രശ്നം, ഈ തെറ്റിനോട് ഈ തെറ്റ് ചെയ്ത വ്യക്തിയോടുള്ള എൻ്റെ മനോഭാവമാണ് വ്യത്യാസമുള്ളത്. എൻ്റെ ഹൃദയം ഇടുങ്ങിയതാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടം പിടിച്ചിട്ടുണ്ടാവും. പുറമേ ചിലപ്പോൾ ഞാൻ നല്ല രീതിയിലായിരിക്കും പോകുന്നത്, പക്ഷെ മനസ്സിൽ എന്തോ ഒരു കുറവുള്ളത് കൊണ്ടാണല്ലോ അതിനുള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അസ്വസ്ഥത ആ തെറ്റ് ചെയ്ത ആളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് മാറാണ്. പക്ഷേ ഈശോയുടെ ഹൃദയം കുറേ കൂടി വിശാലമാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഹൃദയം വിശാലമാണ്. ഈ വിശാലമായ ഹൃദയം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഈ പാപത്തെ പോലും അവരുടെ ആ ഒരു നന്മയിലേക്ക് നയിക്കാനായിട്ട് വളരെ ശാന്തമായിട്ട് അവിടെ ഇടപെടുന്ന ഒരു ഈശോ. അപ്പോൾ ഈ വിധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു 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 ചിന്തയുടെ ഒരു ഭാഗമാണ്. ഹൃദയം വിശാലമാകുമ്പോൾ വിധികൾ കുറയും എന്നുള്ളതാണ്. ഹൃദയം വിശാലമല്ലാത്തപ്പോൾ ഈ വിധിക്കളുടെ വിധിക്കുന്നതിൻ്റെ എണ്ണം കൂടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ മറ്റൊരാളുടെ ഒരു ബാഹ്യ പ്രകടനം കണ്ട്, അല്ലെങ്കിൽ ചില സംസാര രീതികൾ, വസ്ത്രധാരണങ്ങൾ, ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ ചില സാന്നിധ്യങ്ങൾ, എന്ത് കാണുമ്പോഴും നമ്മൾ പലതിനെക്കുറിച്ച് മുൻവിധിയോടുകൂടി ഇടപെടാണ്. ഇവനിങ്ങനെ ആയിരിക്കാം, ഇതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊന്നും പറയാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു ഒരു തരം ഉള്ളിൻ്റെ ഉള്ളിലെ ശാന്തമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ്. ആ സ്നേഹവും ഒരു വിശാലത ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതം കുറെ കൂടി സുന്ദരമാവും. നമുക്കൊക്കെ സുപരിചിതമായൊരു കഥയില്ലേ, അതായത് സന്യാസാശ്രമത്തിൽ നിന്ന് എല്ലാ രാത്രികളിലും മതില് ചാടി നഗരങ്ങളിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നൊരു സന്യാസി. ആ സന്യാസി എല്ലാ ദിവസവും ഒരു ഏണി വെച്ചിട്ടാണ്, ഏണിയിൽ ചവിട്ടിയാണ് ഈ മതില് ചാടി അപ്പുറത്ത് പോയി നഗരങ്ങളിൽ പോയി രാത്രിയിൽ എല്ലാ ഉല്ലാസങ്ങൾക്കും ശേഷം രാത്രിയിൽ നമ്മുടെ പുലരിയാവണ സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഈ ആശ്രമത്തിൽ വന്ന് കയറുക. അത് അറിയുന്ന ആ ആശ്രമത്തിലെ ആബി, അതായത് ആ ആശ്രമത്തിൻ്റെ അധിപൻ, ഒരു ദിവസം ഈ ഏണി മാറ്റിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അല്പം കൂനുണ്ട്. അപ്പോൾ ഈ സന്യാസി ഏണി വെച്ച് ഏണിയിൽ ചവിട്ടി രാത്രിയുടെ യാമങ്ങളിൽ ചാടി നഗരത്തിലേക്ക് പോകുന്നു. ഇത് കണ്ട് ഈ ആബി ആ ഏണി മാറ്റിയിട്ട് പകരം അവിടെ കാത്തു നിൽക്കുകയാണ്. ആ സന്യാസി രാത്രിയുടെ എല്ലാ തൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ മതില് ചാടാനായിട്ട് കാല് താഴേക്ക് വെക്കുമ്പോൾ ചവിട്ടിയത് ഒരു മനുഷ്യനെയാന്ന് മനസ്സിലാവുന്നു. ചവിട്ടി താഴേക്ക് ഇറങ്ങുന്നു, നോക്കുമ്പോൾ അത് ആബിയാണ്, ആശ്രമത്തിൻ്റെ അധിപനാണ്. ഉറപ്പായിട്ട് തന്നെ പറഞ്ഞു വിടുമെന്ന് വിചാരിക്കുകയാണ്. ഈ സന്യാസാധിപൻ പറയുകയാണ്, മോനെ പുറത്ത് നല്ല തണുപ്പാണ്, നന്നായിട്ട് പുതച്ച് കിടന്ന് ഉറങ്ങണം. ഇവൻ അല്പം ഭയത്തോടുകൂടി മുറിയിലേക്ക് പോവാണ്. ആ പ്രഭാതത്തിലും പിന്നീടുള്ള ഒരു പ്രഭാതത്തിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ പോലും ഈ ആബി പിന്നെയും കടന്നു പോവാണ്. സ്വാഭാവികമായിട്ട് തന്നെ ഈ സന്യാസിയുടെ ഉള്ളിലൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുന്നു. പിന്നീട് അവനൊരു വിശുദ്ധനായ ഒരു വ്യക്തിയായിട്ട് മാറുകയാണെന്നൊക്കെ കഥ പറയുകയാണ്. ഇതൊരു സാധ്യതയാണ്. അവൻ്റെ തെറ്റിനെ ഒരു 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 ഇടുങ്ങിയ മനസ്സോടുകൂടെ തിരുത്തി അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നെങ്കിൽ, വിധിച്ചിരുന്നെങ്കിൽ, ആ ഒരു മകൻ്റെ നന്മയെ അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടി ഹൃദയവിശാലതയോടുകൂടെ അതിനോട് ഇടപെട്ടപ്പോൾ അവിടെ ഒരു വിശുദ്ധൻ ജന്മമെടുക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും വിധിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈശോയുടെ ഒരു മനോഭാവം, ഈശോ ആയിരുന്നെങ്കിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു മനോഭാവം, ഒരു അവസരം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈശോയുടെ മനോഭാവത്തോടു കൂടി ഇടപെടുക. അപ്പോൾ കുറേ കൂടി ശാന്തതയുണ്ടാവും, സമാധാനം ഉണ്ടാവും. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.